പ്രിയ സഹൃദയരെ രാഗങ്ങളെ പരിചയപ്പെടുത്തുക എന്ന പരിപാടി ഒരു നിലയ്ക്കൊരു പുതിയ പരിപാടിയല്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പല സ്ഥലങ്ങളിലായി പലരും ഇങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. സംഗീതം കേൾക്കുന്നതിന് രാഗം അറിയണമെന്നില്ല, സംഗീതം ആസ്വദിക്കുന്നതിനും രാഗം അറിഞ്ഞോളണമെന്നില്ല. പക്ഷേ രാഗം അറിഞ്ഞ് കേൾക്കുന്നതിൻ്റെ ഒരനുഭവം, അതുകൊണ്ടുണ്ടാവുന്ന ഒരു അനുഭൂതി രാഗം അറിയാതെ കേൾക്കുമ്പോഴുണ്ടാവണമെന്നില്ല. നൂറുകണക്കിന് രാഗങ്ങൾ കർണാടക സംഗീതജ്ഞരും ഹിന്ദുസ്ഥാനി സംഗീതജ്ഞരും ഒക്കെ ഉപയോഗിച്ചു പോരുന്നുണ്ട്. എല്ലാ രാഗങ്ങളും നമുക്ക് എല്ലാ ആസ്വാദകർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷേ സാമാന്യേന പ്രചാരത്തിലുള്ള രാഗങ്ങൾ തിരിച്ചറിയുന്നത് കൊണ്ടുണ്ടാവുന്ന ആസ്വാദനത്തിൻ്റെ ഒരു തലം, അത് മറ്റ് രീതിയിൽ ആസ്വദിക്കുന്നതിനേക്കാൾ, പൊതുവായി സംഗീതം കേട്ട് ആസ്വദിക്കുന്നതിനേക്കാൾ മേലെയാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാഗങ്ങൾ രൂപപ്പെട്ടു വരുന്ന ഒരു സാഹചര്യം, അത് ഓരോ സംഗീതശാഖയിലും, അത് ഏറ്റവും പ്രബലമായി നമുക്ക് കാണാവുന്നത് ദക്ഷിണേന്ത്യൻ സംഗീതത്തിൽ ഏറ്റവുമധികം അഭിവൃദ്ധി പ്രാപിച്ച് നിൽക്കുന്ന കർണാടക സംഗീതത്തിലാണ്. ഈ കർണാടക സംഗീതത്തിൻ്റെ തടുക്കാനാവാത്ത ഒരു സ്വാധീനം 20-ാം നൂറ്റാണ്ടിൻ്റെ പുലരിയിൽ കഥകളി സംഗീതത്തിലുണ്ടായി. അതുവരെ കഥകളി സംഗീതം പിന്തുടർന്നു വന്ന ഒരു സമ്പ്രദായം സോപാന സംഗീതത്തിൻ്റേതാണ് എന്ന് കരുതാൻ സാഹചര്യമുണ്ട്. ക്ഷേത്രത്തിൽ നിലനിന്ന ഒരു സംഗീത സംസ്കാരം എന്ന നിലയിൽ അത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിന്ന കഥകളിയിലേക്ക് വന്നിരിക്കാനിടയുണ്ട്. അങ്ങനെയുള്ള സോപാന സംഗീതമായിരുന്നു കഥകളിപ്പാട്ടിൽ സ്വീകരിച്ചിരുന്നത് എങ്കിൽ അതിന് പല പരിമിതികളും ഉണ്ടായിരുന്നു എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കണം. കഥകളി സംഗീതത്തിൻ്റെ ഇതര പ്രാദേശിക സംഗീത പദ്ധതികളെ അപേക്ഷിച്ചുള്ള അതിൻ്റെ വ്യാപ്തി പരിഗണിക്കുമ്പോൾ ഒരുപക്ഷെ നവരസങ്ങളുടെയും ആഖ്യാനം സംഗീതത്തിൽ കൂടി സാധിക്കേണ്ടതായി വരുമ്പോൾ സോപാന സംഗീതത്തിൻ്റെ പല പ്രമാണങ്ങളും കഥകളി സംഗീതത്തിൻ്റെ ഫലപ്രാപ്തിക്ക് പോരാതെ വരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തെ നേരിട്ടുകൊണ്ടാണ് മുണ്ടായ വെങ്കടകൃഷ്ണ ഭാഗവതരും മുണ്ടായ രാമഭാഗവതരും ഒക്കെ കഥകളി സംഗീതത്തിൻ്റെ സമൂലമായ പരിഷ്കരണത്തിന് ഒരു അവരതിൽ വളരെ ഔചിത്യത്തോടുകൂടി കർണാടക സംഗീത രാഗങ്ങളെ കഥകളി സംഗീതത്തിലേക്ക് സമന്വയിപ്പിക്കുകയായിരുന്നു. ഒരിക്കലും കർണാടക സംഗീത പദ്ധതി പ്രകാരമുള്ള ഒരു ആലാപനക്രമമോ അതിൻ്റെ പല്ലവി അനുപല്ലവി ചരണങ്ങളിൽ അനുഷ്ഠിച്ചു പോരുന്ന രീതികളോ അപ്പാടെ കഥകളിപ്പാട്ടിലേക്ക് സ്വീകരിക്കുകയായിരുന്നില്ല. വളരെ ഔചിത്യപൂർവം അതിൻ്റെ രാഗഭാവങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നിലവിലുണ്ടായിരുന്ന കേരളീയ രാഗങ്ങളെന്ന് വിവക്ഷിക്കാവുന്ന രാഗങ്ങളെ വർജിക്കാതെ ത്യാജ്യഗ്രാഹ്യ വിവേചനത്തോടെ വെങ്കടകൃഷ്ണ ഭാഗവതർ ആവിഷ്കരിച്ച കഥകളി സംഗീതം പദ്ധതി എന്നത് കർണാടക സംഗീതവുമായി പല നിലയ്ക്കും കടപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് പിൽക്കാല കഥകളി സംഗീതത്തിൻ്റെ വളർച്ചയിൽ നിന്ന് വായിച്ചെടുക്കാനാവും. അങ്ങനെ കഥകളി സംഗീതം എന്നത് കേരളത്തിലെ ഇതര പ്രാദേശിക സംഗീത രൂപങ്ങളിൽ നിന്നും വിഭിന്നമായി വളർന്നു വരുന്ന ഒരു സാഹചര്യം കർണാടക സംഗീതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കർണാടക സംഗീതത്തെയും കഥകളി സംഗീതത്തെയും, കഥകളി സംഗീതത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് സംഗീതത്തിൽ പൊതു താല്പര്യമുള്ളവർക്ക് കടന്നു ചെല്ലാവുന്ന, വളരെ വേഗം പ്രവേശിക്കാവുന്ന ചലച്ചിത്ര സംഗീതത്തിൻ്റെയും ഒരു ഡെമോൺസ്ട്രേഷൻ, അതിൻ്റെ ഒരു സോദാഹരണ പ്രഭാഷണം ഇവിടെ നടത്താം എന്ന് ഈ ക്ലബിൻ്റെ ഭാരവാഹികൾ ആഗ്രഹിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനനുസരിച്ചാണ് ഇതിവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ, വളരെ ബൃഹത്തായ ഒരു സംഗതിയാണ്.
ഇതിലെ എല്ലാ കാതലായ അംശങ്ങളിലേക്കും നമുക്ക് കടന്നു ചെല്ലാനാവില്ല. എങ്കിൽ പോലും എങ്ങനെയാണ് ഒരു രാഗം, അത് കർണാടക സംഗീതത്തിലും കഥകളി സംഗീതത്തിലും ചലച്ചിത്ര ഗാനത്തിലും ഒരുപക്ഷെ ഏറ്റവും വശ്യമായ രമ്യമായ അംശങ്ങളെ മാത്രം സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും അധികം സ്വാതന്ത്ര്യമെടുക്കുന്ന ചലച്ചിത്ര ഗാനങ്ങളിൽ എങ്ങനെ ഈ രാഗം പ്രാവർത്തികമാവുന്നു എന്നും ആ രാഗം കഥകളി സംഗീതത്തിലേക്ക് വരുമ്പോൾ എങ്ങനെ ജീവസ്വരങ്ങളെ മാത്രം ആവാഹിച്ചുകൊണ്ട് അത് പ്രത്യക്ഷപ്പെടുന്നുവെന്നും കർണാടക സംഗീതത്തിൽ അതിന് നിയതമായ വിശദമായ ഒരു രൂപം എങ്ങനെ വരുന്നു എന്നുള്ളതിൻ്റെയും ചെറിയ സൂചനകൾ മാത്രമാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇവിടെ ആവിഷ്കരിക്കാനാവുക. രാഗം മനസ്സിലാക്കിയെടുക്കുന്നതിനുള്ള ഏറ്റവും പ്രയോജനപ്രദമായ ഒരു സംഗതി, വിശേഷിച്ച് യുവതലമുറകളിൽപ്പെട്ട ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കുകയാണ്. ചലച്ചിത്ര ഗാനങ്ങളിൽ നിന്ന് രാഗങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള ഒരുപാട് വഴികൾ നമുക്ക് തുറന്നു കിട്ടും. അതിൽ കൂടെ മെല്ലെ മെല്ലെ കഥകളി സംഗീതത്തിലേക്കും കഥകളി സംഗീത രാഗങ്ങളുമായി പരിചയിച്ച് കൂടുതൽ സംഗീതത്തിൽ താല്പര്യമുള്ളവർക്ക് കർണാടക സംഗീതത്തിലേക്കും പ്രവേശിക്കാനാവും. അതിനുള്ള ഒരു ജാലകം എന്ന നിലയിൽ ഈ സോദാഹരണ പ്രഭാഷണം ഉപകരിക്കും എന്ന് ഞാൻ കരുതുന്നു. നമുക്ക് ഇത് ആരംഭിക്കാം. ഇതിൽ പങ്കെടുക്കുന്നവർ സംഗീതത്തിന്, കഥകളി സംഗീതത്തിൽ വളരെ പ്രശസ്തനായ ഗായകൻ ശ്രീ സദനം ജ്യോതിഷ് ബാബുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കർണാടക സംഗീതവും ചലച്ചിത്ര ഗാനവും കൈകാര്യം ചെയ്യുന്ന യദു മാരാർ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. ഇതിന് അകമ്പടിയായി ചെണ്ട വായിക്കുന്നത് കലാമണ്ഡലം നിതിൻ കൃഷ്ണയാണ്. മദ്ദളം കലാമണ്ഡലം വൈശാഖ്. തബല ബാലമുരളി കൂറ്റനാട്. കീബോർഡ് സുന്ദരൻ തിരൂർ. ഇവരെല്ലാവരും ഈ രാഗങ്ങളെ പരിചയപ്പെടാനുള്ള ഈ അവസരത്തിൽ നിങ്ങളെ സഹായിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ഈ പരിപാടി ആരംഭിക്കാം. ഇതിൽ ഒരു കാര്യം, ഈ കഥകളി സംഗീതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ വ്യത്യസ്തങ്ങളായ പല ഭാവങ്ങളെയും ഒരു രാഗം കൊണ്ട് നമുക്ക് ആവിഷ്കരിക്കാൻ കഴിയും. പക്ഷേ അതിൻ്റെ എല്ലാ ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ നിവൃത്തിയില്ല. സമയം അനുവദിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു രാഗത്തിൻ്റെ കഥകളിയിലുള്ള പ്രയോഗ വൈവിധ്യത്തെ നമുക്കിവിടെ സൂചിപ്പിക്കാനാവും. ഇത്രമാത്രം ആമുഖമായി പറയുന്നു. ആദ്യം കല്യാണി രാഗമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇന്ന് നളയരതമാണ് ഇവിടെ കളിക്കുന്നതെന്നുള്ളത് കൊണ്ട് നളയരതത്തിൽ വരുന്ന പദങ്ങളും അതിൽ വരുന്ന രാഗങ്ങളും ആയാൽ കഥകളി ആവുമ്പോഴേക്കും കുറച്ച് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഓർമ്മയിൽ നിന്ന് ഈ രാഗത്തെ പുനഃസൃഷ്ടിക്കാൻ കഴിഞ്ഞേക്കും എന്ന വിശ്വാസത്തിൽ ആദ്യം കല്യാണി രാഗത്തിലുള്ള ത്യാഗരാജസ്വാമികളുടെ നിധിജാല സുഗമ എന്ന വളരെ പ്രസിദ്ധമായ കൃതി ഇവിടെ വളരെ കുറച്ച് മാത്രം ആലപിക്കും. അതിനുശേഷം കഥകളി സംഗീതത്തിലെ കുണ്ടിനനായക, അത് കഴിഞ്ഞ് ചലച്ചിത്ര ഗാനത്തിലുള്ള ജാനകി ജാനേ, ഇതാണ് അവതരിപ്പിക്കുക. അതിനുശേഷം അടുത്ത രാഗം നമുക്ക് പരിശോധിക്കാം. ഈ പരിപാടി ഇവിടെ ആരംഭിക്കുന്നു. നന്ദി. നിധി ച സുഖയമ രമുനി സൻ നിധി ച സന്നിധി സേവ സു
മുഖിയുടെ രൂപ മധുരത കേട്ടു മമ വിധു മുഖിയുടെ രൂപ മധുരത കേട്ടു മമ വിധുരത വന്നു കൃത്യ ചതുരത പോയി വിധുരത വന്നു കൃത്യ ചതുരത പോയി മുദിരത കവരി മുദിരതതി കവരി പരിചയ പദവിയോ മുദിരതതി കവരി പരിചയ പദവിയോ പരിചയ പദവിയോ മുദിരതതി കബരി പരിചയ പദവിയോ വിജനേ വസതിയോ ജാനകീ ജാനേ രാമ
ഭാഗം കഥകളിയിൽ വളരെ വിശദമായി വിസ്തരിച്ച് അതിലെ ഗംഭീരങ്ങളായ ഒരുപാട് പദങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് തോടിയിലാണ്. തോടി രാഗത്തിൽ തയ്യാറസ്വാമികളുടെ കദ്ദനു വാരികി എന്ന കൃതി ഇവിടെ ആലപിക്കും. അതിനുശേഷം നളേരത്തിലെ ഒന്നാം ദിവസത്തിലെ പ്രസിദ്ധമായ പ്രിയമാനസ എന്ന പദം, അതിൽ ചലച്ചിത്ര ഗാനങ്ങൾ രണ്ടെണ്ണമാണ് അവിടെ അവതരിപ്പിക്കുന്നത്. ദേവസഭാതലം എന്ന ഒരു വരി മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ ആലാപനം എന്നത്. അത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഇതിൻ്റെ ഒരു സ്വഭാവം ഏകദേശം അറിയുക. അല്ലാതെ ഒരു തോടി കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടി. ഇതിൽ ഉണ്ട് ചിലതുണ്ട്, ചില ചരണങ്ങളൊക്കെ വരണുണ്ട്, പക്ഷേ അത്ര ആളുകൾ കേട്ട് പരിചയം ഇല്ലാത്തത് കൊണ്ട് കേട്ട് പരിചയമുള്ള ഇതെടുക്കാമെന്ന് കരുതിയിട്ടാണ് ഇത് രണ്ടും എടുത്തത്. കദ്ദനു വാരികി എന്ന ത്യാഗരാജസ്വാമികളുടെ കൃതിയോടുകൂടി നമുക്ക് തോടിയിലേക്ക് പ്രവേശിക്കാം. ഓ
वचन कौशलेन कामिनी मणि वचन कौशलेन कामिनी मणि मम तरी ग सखी बस गी मम तरी ग सखी प्रतिक्रियो विधि तल्ले तावचियुं चरियल्ल नियल्ल गुरु ओरु चलनम अनवत्य संगीतालापनम अनादि मध्यांधमे विश्वचलनम अनवत्य संगीतालापनम കാംബോജിയാണ്. കാംബോജി രാഗം കഥകളിൽ വളരെ അലങ്കാരങ്ങളോടുകൂടി ഉപയോഗിച്ചു വരുന്ന ഒരു രാഗമാണ്. ചിലപ്പോൾ വളരെ പ്രധാനങ്ങളല്ലാത്ത പദങ്ങൾക്കും കാംബോജി ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ ജീവസ്വരങ്ങളെ മാത്രം പിടിച്ചുകൊണ്ട് കാംബോജി ഉപയോഗിച്ചിട്ടുണ്ട്. കാംബോജി രാഗത്തിൽ ത്യാഗരാജസ്വാമികളുടെ വളരെ പ്രശസ്തമായ മാ ജാനകി എന്ന കീർത്തനം, അതിനുശേഷം നളേരുടെ ഒന്നാം ദിവസത്തിലെ ഊർജിതാശയ, വളരെ പ്രശസ്തമായ ചലച്ചിത്ര ഗാനം പ്രേമോദാരനായി, ഈ മൂന്നെണ്ണമാണ് ഇവിടെ കാംബോജിക്ക് വേണ്ടി നമ്മളിവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. മാ ജാനകിയിൽ തുടങ്ങാം. രാജ രാജിപക്ഷ വീണു രാജ രാജ വര രാജിപക്ഷ വീണു
വംശദൂതിലുണരും നളഹൃദയ താളമോടെ ദമയന്തിയാടുമാരോല നടന വേദങ്ങൾ തൂവു മഴകിൽ ശങ്കരാഭരണവും നമ്മൾ കഥകളി സംഗീതത്തിൽ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു രാഗമാണ്. ഇതിൽ ത്യാഗരാജസ്വാമികളുടെ മനസ്സ് സ്വാധീന എന്ന കീർത്തനം ആദ്യം, അതിനുശേഷം പ്രീതി പൂണ്ടരുളുകയെ എന്ന നളചരിത ഒന്നാം ദിവസത്തിലെ ശങ്കരാഭരണത്തിലുള്ള പദം. അത് ചലച്ചിത്ര ഗാനത്തിൽ പല ഗാനങ്ങളുണ്ട്. പൊൻവെയിൽ മണിക്കച്ച കുറച്ച് പഴക്കമുള്ള ഒരു പാട്ടാണ്, പല ആളുകളും കേട്ടിട്ടുണ്ടാവും. ആ ഗാനമാണ് നമ്മളിവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. മനസ്സ് സ്വാധീന എന്ന ത്യാഗരാജസ്വാമികളുടെ കീർത്തനത്തോടുകൂടി ശങ്കരാഭരണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മനസ്സു സ്വാധീന
நாகமம்
നമ്മളിതുവരെ കേട്ട ഘനരാഗങ്ങളിൽ നിന്ന് വ്യത്യാസമായി നമുക്ക് കുറച്ച് രക്തരാഗങ്ങളിലേക്ക് നോക്കാം. മുഖാരി കഥകളിയിൽ വളരെ അധികം ഉപയോഗിച്ച് വരുന്ന ഒരു രാഗമാണ്. അനവധി ചലച്ചിത്ര ഗാനങ്ങൾ മുഖാരി രാഗത്തിലുണ്ട്. മുഖാരി രാഗത്തിൽ തന്നെ നമ്മൾ കേട്ടുള്ള ഇരേമ്യൻ നമ്പിയുടെ വളരെ പ്രസിദ്ധമായ അടിമലിരിണ തന്നെ എന്ന കൃതി ആദ്യം പാടും. അതിനുശേഷം നാഥാജനാർദ്ദന എന്ന കഥകളിയിലെ പദം, മാപ്പു നൽകൂ മഹാമതേ എന്ന ചലച്ചിത്ര ഗാനം. വേറെ പല ഗാനങ്ങളും ഉണ്ട്, പക്ഷേ ഇതാണ് ഏറ്റവും റീസെൻ്റായിട്ട് അടുത്ത് വന്നതിലെ നമുക്ക് കിട്ടിയൊരു ഗാനം ഇതാണ്. വേറെ നിങ്ങൾക്ക് ഓർമ്മയുള്ള മറ്റു പല ഗാനങ്ങളും ഉണ്ടാവും. നമുക്ക് ഇരേമ്യൻ നമ്പിയുടെ അടിമലരിണ തന്നെ എന്ന കീർത്തനത്തിൽ തുടങ്ങാം. അടിമലരിണ തന്നേ, അടിമലരിണ തന്നേ കൃഷ്ണ, അടിമലരിണ തന്നേ കൃഷ്ണ, അടിമലരിണ തന്നേ കൃഷ്ണ, അടിമലരിണ തന്നേ കൃഷ്ണ, അടിയനുറവലം കൃഷ്ണ, അടിമലരിണ തന്നേ കൃഷ്ണ, അടിയനുറവലം അറിയരുതടിയനു ഗുണവും ദോഷവും, അറിയരുതടിയനു ഗുണവും ദോഷവും, അറിയരുതടിയനു ഗുണവും ദോഷവും, അരുളുക ശുഭമാരു കൃഷ്ണ, നിവലദിന തന്നേ കൃഷ്ണ, കൃഷ്ണ അടിയനുറവലം. നാഥ ജനാർദ്ദന, നാഥ ജനാർദ്ദന സാദരം ഭൂതദയാനാഥ ജനാർദ്ദന സാദരം ഭൂതദയ ബോധാനന്ദാത്മക ഹരേ. കണ്ണു നീരൽപ്പവും കണ്ണിലുള്ളവാകാതെ ഉണ്ണിയുടെ ഗളവധൂന ഖണ്ഡിപ്പതു എങ്ങനെ ഞാൻ എൻ ഉണ്ണിയുടെ ജനാർദ്ദന മാപ്പു നൽകൂ മഹാമതേ, മാപ്പു നൽകൂ ഗുണനിധേ, മാപ്പു നൽകൂ മഹാമതേ, മാപ്പു നൽകൂ ഗുണനിധേ, മാലകത്ത കനിഞ്ഞാലും ദയാവാരിദേ
അടുത്തായിട്ട് പന്തുവരാളി, പന്തുവരാളിയും കഥകളിയിൽ ഉപയോഗിച്ചു വരുന്ന രാഗമാണ്. ഒരുപക്ഷെ ശങ്കരാഭരണം പോലെ കാമ്പോജി പോലെ അത്ര വ്യാപകമായിട്ടില്ലെങ്കിലും പന്തുവരാളിയും ഉപയോഗിക്കുന്നുണ്ട്. പൂർവകല്യാണിയാണ് കൂടുതൽ വരിക. ശിവശിവ എന്ന രാധ എന്ന ത്യാഗരാജസ്വാമികളുടെ കൃതിയാണ് ആദ്യം പാടുക. അതിൽ അതിനുശേഷം നളയരത്തിലെ ഒന്നാം ദിവസത്തിലെ ഹംസത്തിൻ്റെ ശ്ലോകം അന്വേഷു വിക്ഷലതിക എന്നുള്ള ശ്ലോകം, അതാണ് ഇവിടെ ജ്യോതിഷ് ബാബു പാടുന്നത്. അതിനുശേഷം സപ്തസ്വരങ്ങളാടും എന്ന ചലച്ചിത്ര ഗാനത്തിലെ ഒരു ഒരു ഭാഗം മാത്രം. പന്തുവരാളി, നമുക്ക് പന്തുവരാളിയിലേക്ക് പ്രവേശിക്കാം. Thank you.
ധാന്യേഷു വൃക്ഷലതികാദിഷു വീക്ഷിതേഷു കിന്നേദൃശൗ നിഷധ ഭൂവിപദേ തദാനി ഹംസേ സുവർണ സുഷമേ ദദതു പ്രമോ വത്സ കാവദശ ഇഷ്ടരതി ശ്രമേ ഹൃതി ശ്രമേണ സപ്തസ്വരങ്ങളാടും സ്വർഗപ്രവാഹിനി സപ്ത സ്വരങ്ങളാടും സ്വർഗപ്രവായിനെ സ്വപ്നങ്ങൾ നാദമാക്കും നൃത്തമയാവിനെ ഓംകാരനാദത്തിൻ ഗിരിശൃംഗത്തിൽ നിന്നു ഓംകാരനാദത്തിൻ ഗിരിശൃംഗത്തിൽ നിന്നും ആകാരമാർന്നൊഴുകും ഭാവകല്ലോലിനെ സപ്ത സ്വരങ്ങളാടും സ്വർഗപ്രവായിനെ സ്വപ്നങ്ങൾ നാദമാക്കും നൃത്തമയാവിനെ ഓംകാരനാദത്തിൻ ഗിരിശൃംഗത്തിൽ നിന്നും ആകാരമാർന്നൊഴുകും ഭാവകല്ലോലിനെ സപ്ത സ്വരങ്ങളാടും സ്വർഗപ്രവായിനെ സ്വപ്നങ്ങൾ നാദമാക്കും അടുത്ത് നമുക്ക് നാട്ടക്കുറിഞ്ഞി രാഗത്തിലേക്ക് വരാം. നാട്ടക്കുറിഞ്ഞി കഥകളിയിൽ അങ്ങനെ വളരെ വിശദമായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു രാഗമല്ല. പലപ്പോഴും ചില ഇടകാല പദങ്ങൾക്കൊക്കെയാണ് നാട്ടക്കുറിഞ്ഞി ഉപയോഗിക്കുക. പക്ഷേ വളരെ പ്രശസ്തമായ സുഖമോ ദേവി എന്ന പദം നാട്ടക്കുറിഞ്ഞി രാഗത്തിലാണെന്ന് നമുക്കറിയാം. നാളിൽ നാളിൽ വരും എന്നുള്ളത് ഉണ്ണികൃഷ്ണക്കുറുപ്പ് നാട്ടക്കുറിഞ്ഞി രാഗത്തിലാണ് പാടുക. അതുതന്നെയാണ് ഹൈദരാലി പിന്നീട് പാടിയിട്ടുള്ളത്. ഇപ്പം മധുവും അതുതന്നെയാണ് പാടുക. അപ്പോൾ ആ നാട്ടക്കുറിഞ്ഞി ആ നാളിൽ നാളെന്നുള്ള രാഗം രണ്ട് വരികയേ ഉള്ളൂ. എന്നാലും അതിൽ വളരെ സ്പഷ്ടമായി നിൽക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നാട്ടക്കുറിഞ്ഞി ഇവിടെ തുടങ്ങുന്നത് സ്വാതിരുനാളിൻ്റെ മാം അവസദാ വരതേ എന്ന കീർത്തനത്തോടുകൂടി വളരെ പ്രശസ്തമായൊരു കീർത്തനമാണ്. അതിനുശേഷം സുഖമോ ദേവി, പിന്നെ വളരെ പ്രസിദ്ധമായ ചലച്ചിത്ര ഗാനം എം ജി രാധാകൃഷ്ണൻ്റെ തിരനുരയും എന്നത്. നാട്ടക്കുറിഞ്ഞിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ശമലഗിരി കുളിശേയമ്പ ശമലഗിരി കുളിശേയമ്പ ശമലഗിരി കുളിശേയമ്പ ശമലഗിരി കുളിശേയമ്പ മമകദേവസനിഷോ ശമല മകൃതിവാസനിഷോ ശമലഗിരി കുളിശേയമ്പ മമകൃതിവാസനിഷോ മാമവ സദാവദേമഹി ശ്വസുരസൂദ സുഖമോ
ആനന്ദഭൈരവി രാഗം ധാരാളം നമുക്ക് ഉപയോഗിക്കാൻ സാധ്യതയുള്ളതും ഉപയോഗിച്ച് വരുന്നതുമാണ്. കഥകളിയിൽ തന്നെ ഒരുപാടുണ്ട്. ചലച്ചിത്ര ഗാനങ്ങളിൽ ആനന്ദഭൈരവി തട്ടിയിട്ട് നടക്കാൻ നിർത്തിയില്ല, അത്ര അധികമുണ്ട്. അപ്പോൾ ഇവിടെ ശ്യാമശാസ്ത്രികളുടെ മരിവേരെ എന്ന കീർത്തനമാണ് ആദ്യം ആനന്ദഭൈരവിയിൽ പാടുക. അതിനുശേഷം ജ്യോതിഷ്കുമാർ അരയന്ന മന്നവ എന്ന നളരത ഒന്നാം ദിവസത്തിലെ പദം, പിന്നെ ശബരിമലയിൽ എന്നുള്ളത്. അത് വേറെ പലതും ഉണ്ട്, പക്ഷെ അതിലൊരെണ്ണം എന്നുള്ള നിലയിൽ ഒരു പ്രാതിനിധ്യം വഹിക്കാൻ വേണ്ടി ശബരിമലയിൽ തങ്ക സൂര്യോദയം എടുത്തിട്ടുണ്ട്. മരിവേര ശ്യാമശാസ്ത്രികൾ. ശരണയാഗത രക്ഷകീ ശരണ
Bye.
चारे वंदनीय वाले चारुशीले मम चारे वंदनीय वाले चारुशीले मम चारे वंदनीय रात्रि काले ओदत्तालेंगुडे पाले दल कस्तूरी आले बलम ची पाले चारुशीले मम चारे वंदनीय रात्रि काले ओदत्तालेंगुडे पाले दल कस्तूरी आले बलम ची सखी पूंते ने मोड़ी सखी जान मीरगम पूंतु वलन निरुंगे नामीडी पूंते ने मोड़ी सखी जान ജ്യോതിഷ് ബാബു പാടിയ ഈ പദം സ്വാതന്ത്ര്യനാളിൻ്റെ വളരെ മനോഹരമായ പദം ഒരു കാലത്ത് ഭാരതി ശിവാജി അതിമനോഹരമായിട്ട് മോഹിനിയാട്ടത്തിൽ അവതരിപ്പിച്ചിരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, കേരളത്തിലെ ഒരു മോഹിനിയാട്ട നർത്തകികളും ഈ പദം എടുത്ത് കാണാറില്ല, അല്ലെങ്കിൽ പഴയ പദങ്ങൾ പലതും അവരെടുക്കും. ഞാൻ പലരോടും പറഞ്ഞു നോക്കി, ഒരാളും ഇതെടുക്കില്ല, എന്തു മമ സദനത്തിൽ എന്നുള്ളത് എടുക്കില്ല, എന്താണെന്നറിയില്ല. കലാമണ്ഡലത്തിലുള്ള മോഹിനിയാട്ടക്കാരടക്കം അതിമനോഹരങ്ങളായ ഈ പദങ്ങൾക്ക് നല്ല ദൃശ്യഭാഷ്യം കൊടുക്കാനായി സാധിക്കും എന്ന് ഭാരതി ശിവാജി തെളിയിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത രാഗം ദേശാണ്. ദേശ് കഥകളി സംഗീതത്തിൽ അങ്ങനെ വളരെ പ്രചാരം നേടിയ ഒരു രാഗമല്ല. ശങ്കരൻ ഭ്രാന്തരിയാണ് മന്ദിരേ ചെന്നാൽ എന്ന പദവും ദേശ് രാഗത്തിൽ കൊണ്ടുവന്ന് ആ കാലത്ത് സദസ്സിനെ വളരെ വിസ്മയിപ്പിച്ചത്. പക്ഷേ ദേശ് രാഗത്തിൻ്റെ എല്ലാ സൗന്ദര്യവും കഥകളി പദത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് വെൺമണി ഹരിദാസ് മിന്നൽ കൊടിയിറങ്ങി എന്ന് ആ പദം അതിൻ്റെ ആ ചരണം അത് ചരണം മാത്രം ദ്വിജാവന്തി എന്ന് മാറ്റി ദേശിലാക്കി അദ്ദേഹം പാടിയിട്ടുണ്ട്. അതിലാണ് ദേശിൻ്റെ സൗന്ദര്യം മുഴുവൻ കഥകളി സംഗീതത്തിൽ എത്തിയിട്ടുള്ളത് എന്ന് ഞാൻ കരുതുന്നു. ഇന്നിവിടെ യദു പാടുന്നത് ലാൽഗുഡിയുടെ പ്രശസ്തമായ ദേശരാഗത്തിലുള്ള തില്ലാനയാണ്. ഇതിഷ്ടംപോലെ കേട്ടിട്ടുള്ളതാണ്. ഭരതനാട്യത്തിലെ പ്രശസ്തരായ ഭരതനാട്യക്കാരെല്ലാം അവരുടെ കച്ചേരിയുടെ അവസാന ഭാഗത്ത് കളിക്കുന്നതാണത്. ദേശരാഗത്തിലുള്ള ലാൽഗുഡിയുടെ തില്ലാനയ്ക്ക് ശേഷം മിന്നൽക്കൊടി എന്നുള്ളത് ജ്യോതിഷ് ബാബു പാടും. മയിലായി പറന്നുവ എന്ന പ്രശസ്തമായ സിനിമാ ഗാനം, ഒരുപാട് ഗാനങ്ങൾ ദേശരാഗത്തിൽ വന്നിട്ടുണ്ട്, അതിൽ അതിൻ്റെ പ്രാതിനിധ്യം വഹിക്കുന്ന എന്ന നിലയ്ക്ക് ഈ മയിലായി പറന്നുവ എന്നത്. ലാൽഗുഡിയുടെ തില്ലാനയോടുകൂടി ദേശരാഗം നമുക്ക് ആരംഭിക്കാം. तकदीम तधीम नातृतीम ततोम तृति तकदीम तधीम नातृतीम ततोम तृति ൃതാനി ത്വം പ്രതിം
പറന്നുവാ മഴവില്ലു തോൽക്കുമെന്നഴകേ മയിലായി പറന്നുവാ മഴവില്ലു തോൽക്കുമെന്നഴകേ കനിവായി പൊഴിഞ്ഞു താ മണിപ്പേ സിന്ധുഭൈരവി. സിന്ധുഭൈരവി ഒരുപാട് കഥകളിൽ ഉപയോഗിക്കുന്ന ഒരു രാഗമാണ്. പലപ്പോഴും ചെറിയ ചില ചരണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കഥകളി ഗായകർ സിന്ധുഭൈരവിയിലേക്ക് പെട്ടെന്ന് തന്നെ ചാടിക്കടക്കാറുണ്ട്. വളരെ മനോഹരമായ, വളരെ ഹൃദ്യമായ ഒരു രാഗമാണ് സിന്ധുഭൈരവി. അഗസ്ത്യാരുടെ ഒരു കീർത്തനത്തിൽ നിന്ന് തുമ്പക്കുടത്തിലിട്ട് എന്നൊരു ശകലമാണ് ഇവിടെ യദു ഇന്ന് സിന്ധുഭൈരവിയിൽ ആലപിക്കുന്നത്. അതിനുശേഷം കാരുണ്യാകരം എന്ന പദം ജ്യോതിഷ് ബാബു പാടും. രവീന്ദ്രൻ സിന്ധുഭൈരവി ചെയ്തിട്ടുള്ള ഒരുപാട് പാട്ടുകളുണ്ട്, പക്ഷേ പാടാം നമുക്ക് പാടാം എന്നൊരു പാട്ട് വളരെയധികം പ്രശസ്തമായ ഒരു ഗാനമാണ്. സിന്ധുഭൈരവിയുടെ ഒരു പൊതുവായ ആലാപന സമ്പ്രദായത്തിൽ നിന്ന് ഇടഞ്ഞു നിൽക്കുന്ന ഒരു ഈണമാണ് ഇതിൽ നമ്മൾ കേൾക്കുന്നത്. അതും നമുക്ക് സിന്ധുഭൈരവി രാഗത്തിൻ്റെ ഭാഗമായി കേൾക്കാം. ആദ്യം യദു അഗസ്ത്യാരുടെ ഈ കീർത്തനത്തിലേക്ക് പ്രവേശിക്കും. തുമ്പപ്പുടത്തിലിട്ട് തൂയവനാക്കി വൈത്തായ് തുമ്പപ്പുടത്തിലിട്ട് തൂയവനാക്കി വൈത്തായ് തുടർന്ന് ഉന്മായം നീക്കി പിറന്ന പയ്യനെ തന്നതാര് തുടർന്ന് ഉന്മായം നീക്കി പിറന്ന പയ്യനെ തന്നതാര് തുമ്പപ്പുടത്തിലിട്ട് തൂയവനാക്കി വൈത്തായ് തുമ്പപ്പുടത്തിലിട്ട് തൂയവനാക്കി വൈത്തായ് തുടർന്ന് ഉന്മായം നീക്കി പിറന്ന പയ്യനെ തന്നതാര് തുടർന്ന് ഉന്മായം നീക്കി പിറന്ന പയ്യനെ തന്നതാര് അൻപൈ പുകട്ടിയുത്ത ആടലൈ കാണേ ചെയ്തായ് അൻപൈ പുകട്ടിയുത്ത ആടലൈ കാണേ ചെയ്തായ് കലം നീയേയമ്മ അഖിലേശ്വരി അടേക്കലം നീയേയമ്മ അഖിലേശ്വരി സച്ചിദാനന്ദാ
ൂ
ദ്വിജാവന്തി രാഗമാണ്. ദ്വിജാവന്തി കഥകളിയിൽ ഉപയോഗിച്ചിരുന്ന ഒരു രീതി ഞാൻ ആദ്യകാലത്ത് കേൾക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. ജയ ജയവന്തി ധാരാളമായി അതിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ദ്വിജാവന്തിയുടെ ഒരു ദേശി സ്വരൂപം എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ കഥകളി ഗായകർക്ക് അത് വീണ്ടെടുക്കാൻ പറ്റുന്നു. ആ തരത്തിൽ അത് ജയ ജയവന്തിയിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്കും പറയാൻ പറ്റില്ല, അത്രത്തോളം ഈ ഹിന്ദുസ്ഥാനി ജയ ജയവന്തിയുടെ ഒരു സ്വാധീനം നമ്മുടെ ദ്വിജാവന്തിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇന്ന് ദ്വിജാവന്തിയിലുള്ള എങ്കിനാൻ സെൽവേൻ എന്നൊരു കീർത്തനം ഇതിവിടെ പാടും. അത് കഴിഞ്ഞ് ചലതളിച്ച അങ്കാരം എന്നുള്ള ആ പദം അത് ജ്യോതിഷ് ബാബു പാടും. ഒരു നേരമെങ്കിലും എന്ന വളരെ പ്രസിദ്ധമായ ഒരു ഗാനം ഈ രാഗത്തിനുണ്ട്. ഒരുപാട് ഗാനങ്ങളുണ്ട്, പക്ഷേ ഈ പാട്ടാണ് ഇവിടെ ഇന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ദ്വിജാവന്തി നമുക്ക് പരിചയപ്പെടാം. എങ്കിനാൻ സെൽവേൻ. എങ്ക് നാൻ സെൽവേനയ്യ നീതള്ളിനാൻ, എങ്ക് നാൻ സെൽവേനയ്യ നീതള്ളിനാൻ, എങ്ക് നാൻ സെൽവേനയ്യ നീതള്ളിനാൻ, എങ്ക് നാൻ സെൽവേനയ്യ നീതള്ളിനാൻ, എങ്ക് നാൻ സെൽവേനയ്യ. തിങ്കൾ വെൺ പിഞ്ചിനൈ ശെൻഷടൈ താങ്കിടൂ, തിങ്കൾ വെൺ പിഞ്ചിനൈ ശെൻഷടൈ താങ്കിടൂ, തിങ്കൾ വെൺ പിഞ്ചിനൈ ശെൻഷടൈ താങ്കിടൂ, തിങ്കൾ വെൺ പിഞ്ചിനൈ ശെൻഷടൈ ശങ്കരാംബികൈ താ
ஒரு பிலி எங்க
മിക്കവാറും രണ്ട് മണിക്കൂറോളം ആയി ഈ പരിപാടി തുടങ്ങിയിട്ട് ഇത് അവസാനിപ്പിക്കേണ്ട ഘട്ടമെത്തിയിരിക്കുകയാണ്. അവസാനം നമുക്ക് മധ്യമാവധി രാഗത്തിലേക്ക് കടക്കാം. മധ്യമാവധിയാണ് എപ്പോഴും ഒരു കീർത്തനം ഒരു കച്ചേരി അവസാനിക്കുമ്പോഴൊക്കെ മധ്യമാവധി പാടാറുണ്ട്. മധ്യമാവധിക്ക് അവസാനത്തിൻ്റെ ഒരു ധ്വനിയുണ്ട്. മധ്യമാവധി രാഗത്തിൽ ഭാഗ്യാദലക്ഷ്മി ബാരമ്മ എന്ന ശ്രീനിവാസ റാവുവിൻ്റെ ഒരു കീർത്തനം ഇതിവിടെ പാടും. അതിനുശേഷം കഥകളിയിലെ പ്രശസ്തമായ യാമി യാമി ഭൈമി എന്ന മധ്യമാവധി രാഗത്തിലുള്ള പദം ജ്യോതിഷ് ബാബു പാടും. ഹരിവരാസനം എന്നെല്ലാവർക്കും അറിയാവുന്ന മധ്യമാവധിയിലുള്ള ദേവരാജൻ ചിട്ടപ്പെടുത്തിയ വളരെ പ്രസിദ്ധമായ ആ കീർത്തനവും ഇവിടെ പാടുന്നുണ്ട്. ഈ മധ്യമാവധി രാഗത്തോടുകൂടി നമുക്ക് ഇത് അവസാനിപ്പിക്കാം. കഥകളി സംഗീതത്തിൻ്റെ ഒരു സവിശേഷത, കർണാടക സംഗീതത്തിൽ വളരെ വലിയ കൃതികൾക്ക് ഉപയോഗിക്കുന്ന രാഗങ്ങൾ, ഖരഹരപ്രിയ പോലെ ശകന് രാജയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന രാഗം, അത് കഥകളിയിൽ വരുമ്പോൾ ഏറ്റവും ചെറിയ ചില പദങ്ങൾക്കൊക്കെ ഉപയോഗിക്കുക. കേദാരഗവിളം വളരെ വലിയ കൃതികൾക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതിൽ യുദ്ധപദങ്ങൾക്കൊക്കെയാണ് ഉപയോഗിക്കുക. ഇങ്ങനെ പല സവിശേഷതകൾ കഥകളി സംഗീതത്തിൽ രാഗങ്ങൾ ഉപയോഗിക്കുന്നതിന് നമുക്ക് കാണാൻ സാധിക്കും. അത് മറ്റൊരവസരത്തിൽ എങ്ങനെ നവരസങ്ങളും രാഗങ്ങളിലൂടെ കഥകളിപ്പദങ്ങളിൽ സന്നിഹിതമാവുന്നു എന്നൊരു അന്വേഷണം നമുക്ക് മറ്റൊരവസരത്തിലാവാം. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ്. ഒരുപക്ഷെ ഒരു 5 വർഷം കഴിഞ്ഞാൽ 10 വർഷം കഴിഞ്ഞാൽ ശങ്കരാഭരണം, കാംബോജി, കല്യാണി, മധ്യമാവധി, നാട്ടക്കുറിഞ്ഞി തുടങ്ങിയ രാഗങ്ങളൊക്കെ കഥകളിപ്പാട്ടിലുണ്ടായിരുന്നു എന്ന് ചിലപ്പോൾ നമ്മൾ ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. ജനസമ്മോദിനി, സ്രോതസ്സിനി, രതിപതിപ്രിയ, ഇങ്ങനെയുള്ള സൂര്യ തുടങ്ങിയ രാഗങ്ങളാണ് ഇപ്പോൾ കഥകളി വേദികളെ കീഴടക്കുന്നത്. ആ ഒരു കാലയളവിൽ ഇങ്ങനെ ചില രാഗങ്ങൾ ഇതിലുണ്ടായിരുന്നു എന്ന് ഓർക്കാൻ ഇങ്ങനെ ഒരു സംരംഭം ഉപകരിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. നമുക്ക് മധ്യമാവധിയിലേക്ക് പ്രവേശിക്കാം. നമ്മമ്മനെ സൗഭാഗ്യ ലക്ഷ്മി പരമ്മ
സത്യകം പ്രാണനായകം പ്രണതകൽപകം സുപ്രഭാജിതം പ്രണവമന്ദിരം കീർത്തന പ്രിയം ഹരിഹരാത്മജം ദേവമാശ്രയേ മനോഹരം ഗീതലാലസം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ യോഗി അധിക സുമധുരം മുക്തിഭാജ മുക്തിഭാജ നിവാസോ ഭക്തനാം കാമവർഷദ്യുതരുകിസലയോ നാഥത്തെ പദമൂലോ നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ പവനപുരപദേ കൃഷ്ണ 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 നിശേഷതപന് പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീ പല പല രാഗങ്ങളിലുള്ള പല പല കീർത്തനങ്ങളിലൂടെ ഇത്രയും നേരം ഈ പരിപാടി ഇവിടെ അവതരിപ്പിക്കാൻ അവസരം തന്ന ഇതിൻ്റെ സംഘാടകരോട് ഭാരവാഹികളോട് ഞങ്ങൾക്കുള്ള നന്ദി അറിയിക്കുന്നു. ഇത് സശ്രദ്ധം കേട്ടിരുന്ന എല്ലാവരോടും ഞങ്ങളുടെ നന്ദി അറിയിക്കട്ടെ. നമസ്കാരം.